എത്തിയിട്ടുണ്ട്, ആളൊരു മാധ്യമങ്ങളെ കാണുന്നത്. സമയണ്ട് വളരെ വിശദമായ വാദം നടക്കുകയും 100-ൽ പരം സാക്ഷികളെയും 292 രേഖകളും 36 തൊണ്ടിപതിറുകളും കൊണ്ടുവന്ന കേസാണിത്. ഈ കേസിനെ സംബന്ധിച്ചിടത്തോളം തീർച്ചയായിട്ടും പോലീസിൻ്റെ ഭാഗത്തു നിന്നും വരുന്ന ഓരോ പാകപ്പിഴകളും ജിഷയ്ക്ക് നീതി നിഷേധിക്കപ്പെടുമെന്ന് മാത്രമല്ല, ഈ കേസിനെ സംബന്ധിച്ചിടത്തോളം ഈ കേസിൽ കൊണ്ടുവന്ന എല്ലാ തെളിവുകളും പ്രതിക്കെതിരെ പ്രതി കുറ്റവാളിയാണോ എന്ന് കണ്ടെത്താൻ പര്യാപ്തമല്ല എന്ന് ഞാൻ പൂർണ്ണമായി വിശ്വസിക്കുന്നു. ഈ കേസിനെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് സമ്മർദ്ദങ്ങൾക്ക് അടിമപ്പെട്ട് പ്രതി ഇന്നും ജയിലിൽ കഴിയുന്നു. നിരപരാധിയായ ഒരു പ്രതിയെ രക്ഷിക്കാൻ സാധിച്ചില്ലെങ്കിൽ ആ ഒരു കുറ്റബോധം മാത്രമാണ് ഒരു പ്രതിഭാഗം അഭിഭാഷകൻ എന്ന നിലയിൽ എനിക്കുണ്ടാവുക. തീർച്ചയായിട്ടും യഥാർത്ഥ പ്രതികൾ മറ്റു സ്ഥലത്ത് മറഞ്ഞു നിൽക്കുന്നു എന്ന് മാത്രമല്ല, യഥാർത്ഥ പ്രതികളെ കണ്ടെത്തുവാൻ പോലീസ് ആദ്യം മുതലേ കാണിച്ച ശുഷ്കാന്തി ഉണ്ടായിരുന്നുവെങ്കിൽ ഒരു പുതിയ അന്വേഷണ സംഘമോ ഒരു പുതിയ അന്വേഷണ ഉദ്യോഗസ്ഥനോ വരേണ്ടില്ലായിരുന്നു. ADGP സന്ധ്യയുടെ നേതൃത്വത്തിലാണ് ഈ അന്വേഷണം പുരോഗമിച്ചതെന്നും ആ അന്വേഷണത്തിന് പരിണിത ഫലമാണ് 49 ദിവസത്തിന് ശേഷം ഇങ്ങനെയൊരു പ്രതിയെ കൊണ്ടുവരുന്നതിനും ആ പ്രതിയെ ജനങ്ങളുടെ മുന്നിൽ കൊണ്ടുവന്ന കണ്ണിൽ പൊടിയിട്ട് ഇതാണ് യഥാർത്ഥ പ്രതിയെന്ന് സ്ഥാപിച്ചെടുക്കുവാൻ ഒരുപാട് രേഖകൾ കൊണ്ടുവന്ന പോലീസും അതുപോലെ പ്രോസിക്യൂഷൻ നടപടികളും നടന്നിരിക്കുന്നത്. സർക്കാരിൻ്റെ ഭാഗത്തുനിന്നും മറ്റു ഭാഗത്തുനിന്നും കൊണ്ടുവന്ന ഈ തെളിവുകളൊന്നും തീർച്ചയായിട്ടും പ്രതിക്കെതിരെ ഉപയോഗിക്കാൻ സാധിക്കില്ല. അത്തരത്തിലുള്ള ഒരു തീരുമാനമായിരിക്കും കോടതി എന്ന് വിശ്വസിക്കുന്നു. ശാസ്ത്രീയമായ തെളിവുകൾ കൊണ്ട് മാത്രം പ്രതിയെ ശിക്ഷിക്കാൻ സാധിക്കില്ല എന്നാണ് ബഹുമാനപ്പെട്ട കോടതി ഇപ്പോൾ അടുത്തു തന്നെ പറഞ്ഞ ഒരു വിധിന്യായത്തിൽ കേരള ഹൈക്കോടതി പറഞ്ഞിരിക്കുന്നത്. സാക്ഷികളെ തെളിവുകൾ ഉണ്ടായിരിക്കെ, മറ്റു തെളിവുകൾ ഉണ്ടായിരിക്കെ, അതൊന്നും ശാസ്ത്രീയ തെളിവുകളുമായിട്ടും മെഡിക്കൽ തെളിവുകളുമായി യോജിച്ചു പോകുന്നില്ലെങ്കിൽ സുപ്രീം കോടതിയുടെ പരമപ്രധാനമായ വിധി അനുസരിച്ച് ഒരിക്കലും പ്രതിയെ ശിക്ഷിക്കാൻ സാധിക്കുകയില്ല. സംശയത്തിൻ്റെ ആനുകൂല്യം പ്രതിക്ക് നൽകേണ്ടിയിരിക്കുന്നു. അത്തരത്തിലുള്ളൊരു ആനുകൂല്യം മാത്രമാണ് കോടതിയിൽ നിന്ന് പ്രതി പ്രതീക്ഷിക്കുന്നത്. തെളിവുകളുണ്ടെങ്കിലും അതൊന്നും പൂർണ്ണമല്ലെന്നും പൂർണ്ണമായ തെളിവുകൾ പ്രതിക്കെതിരെയുള്ള കേസ് സംശയാതീതമായി തെളിയിക്കാൻ സാധിക്കില്ലെന്നും വിശ്വസിക്കുന്നു.